എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്കുബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അതേപോലെ ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു തോരനും കൂടിയാണ്. ഞാൻ എപ്പോഴും സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതേപോലെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് തയ്യാറാക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി 3 ഞാൻ ഈ ചരുവത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 മാത്രം ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. ഇതേപോലെ ചെറിയ പീസാക്കി വേണം നമ്മളിത് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. വലിയ പീസാണെങ്കിൽ തോരൻ കഴിക്കാൻ നമുക്കൊരു രസമുണ്ടാവുകയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ചീകി ചീകി ചെറിയ പീസാക്കി വെള്ളത്തിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക വേണേ, അല്ലെ ഉരുളക്കിഴങ്ങ് കറുത്തു പോകും. ഈ സമയത്ത് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതിനെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അത് രണ്ടും നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മീഡിയം സൈസിലെ 2 സവാള ഉള്ളി അരിഞ്ഞതും 6 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് അല്ല ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ 8 ചേർത്തത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണേ. അപ്പോൾ അതെല്ലാം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉള്ളി അരിഞ്ഞതും മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതൊന്ന് വഴന്ന് വരണം. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാനായിട്ട്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് പകുതി വഴന്ന് വന്നാൽ മതിയേ. അപ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതും 1-2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് അത് വഴന്ന് വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി തന്നെ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം തീ കിടക്കേണ്ടത്. അതേപോലെ 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കുക വേണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും നന്നായിട്ട് വഴന്ന് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കുമേ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നല്ലോ ആ ഉരുളക്കിഴങ്ങ്, അതിനെ നന്നായിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക പോലെ. എന്നിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ വേവിക്കണേ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. ഇതിനെ ഇളക്കി ഇതുപോലെ ഞാൻ വീണ്ടും ഒന്ന് നോക്കി. അപ്പോൾ അത്രയ്ക്ക് വേവായിട്ടില്ല, പകുതി വേവേ ആയിട്ടുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചിരകി മാറ്റി വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതേപോലെ കൈകൊണ്ടൊന്ന് ഞെരടി എടുത്തിട്ട് മാത്രമേ ഉള്ളേ. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വീണ്ടും നമുക്ക് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലൊക്കെ ഇത് കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഞാനിപ്പം ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചിക്കി തോർത്തിയിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണേ. അപ്പോൾ അടിപൊളി തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് തയ്യാറാക്കുമ്പോൾ കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് കാണുകയില്ല. കുഴഞ്ഞിരുന്നാൽ ഈ തോരന് ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് രുചി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതിനെ വരെ നന്ദി, നമസ്കാരം.